നമ്മുടെ വീടുകളിൽ പരസ്പരം തമ്മിൽ തല്ലി മരിക്കാനോ അല്ലെങ്കിൽ പരസ്പരം വാഗ്വാദങ്ങളുണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നേക്കുമായി തൊലാക്ക് ചൊല്ലി പിരിയാനോ പിശാച് ആഗ്രഹിക്കുന്ന പോലെ മറ്റൊരാളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കരുതിയിരിക്കണം. വിവാഹം ചെയ്തു കഴിഞ്ഞ ആളുകളോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും തൊലാക്ക് എന്ന വാക്ക് ഒരിക്കലും നിങ്ങളുടെ വർത്തമാനങ്ങളിൽ കൊണ്ടുവരരുത്. അതിന്റെ ഭവിഷ്യത്ത് എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഒരിക്കലും അത് പറയല്ലേ. പിശാച്ച് അവന്റെ സിംഹാസനം, ഇൻവിസിബിൾ ആയ അവന്റെ ത്രോൺ, പിശാച്ച് സമുദ്രത്തിന്റെ മധ്യത്തിൽ വെക്കുകയും അവന്റെ ഓരോ ദിവസത്തെയും അനുയായികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നുവെന്ന് ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തരോടും പറയുന്നു, എന്താണ് ചെയ്തത്? അപ്പൊ ഒരാൾ പറയും, ഞാനൊരു തന്റെ പിന്നാലെ കൂടി നമസ്കരിക്കാൻ പോവാ. അപ്പൊ വഴിയിൽ വെച്ച് ഏതെങ്കിലും സിനിമാ പോസ്റ്ററുകൾ, ഏതെങ്കിലും ജ്വല്ലറി പരസ്യങ്ങള് കാണാനോ നോക്കാനോ പാടില്ലാത്ത വിധമുള്ളത് അങ്ങനെയാണ്. അപ്പൊ പിക്ചറുകൾ കാണുന്ന മസല എന്താ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കണേ, മിർആത്തിന്റെ മസല ഇന്നത്തെ ചിത്രങ്ങൾക്കും വീഡിയോക്കും ഖിയാസ് ചെയ്യുന്നത് പോലും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അന്നൊക്കെ ഒരു പെണ്ണിനെ ഒരു കണ്ണാടി ചില്ലിൽ കാണാൻ പറ്റുമോ ഇല്ലയോ, ഫിഖ്ഹിന്റെ ഉലമാ ചർച്ച ചെയ്ത വിഷയമാണത്. അതിൽ ഫിത്ന ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ചർച്ചകളുണ്ട്. ഒരു ഒരു അന്നത്തെ കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നത്തെ കണ്ണാടി പോലെയുമല്ല. നല്ല പാറക്കല്ല് ഖനമുള്ളത് ഉരസി വിനിശപ്പെടുത്തിയിട്ടാണ് കണ്ണാടി ആക്കുന്നത്. അതുകൊണ്ട് അവർ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന്റെ വയറ് വീർക്കാതിരിക്കാൻ കണ്ണാടി പോലോത്തത് മേലെ വെച്ചുകൊടുക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ എന്താ കണ്ണാടി, അന്നത്തെ കണ്ണാടി കല്ലാണ്, നല്ല ഭാരമുള്ള കല്ലാണ്. ആ കല്ലിൽ ഒരു പെണ്ണിന്റെ പ്രതിബിംബം കണ്ടാൽ അതിൽ ഫിത്നയുണ്ടോ ഇല്ലേ? ചിലപ്പോ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെയാണോ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ചിത്രം? ആ ഒരു ഖിയാസ് പോലും അങ്ങനെ തുലനം ചെയ്യുന്നത് പോലും. ഇപ്പൊ ചില ആളുകൾ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ എന്നെ സംശയം ചോദിക്കാറുണ്ട്, അതിന്റെ മസല എന്താണ്? അതുകൊണ്ട് തഹ്രീമിന്റെ ഹിക്മത്ത് എന്താണ്? അവിടെ ഹുക്മ് എന്തുകൊണ്ടാണ് വരാൻ കാരണം? ഇഖ്റാഉൽ ഫിത്ന, ഒരു പെണ്ണിനെ നേർക്കുനേരെ കാണുന്നതിനേക്കാളും ഡേഞ്ചർ ആണ് ഇപ്പൊ ഒരു ഫോട്ടോ കാണുന്നത് അല്ലേ. നേർക്കുനേരെ കണ്ടാൽ ഒരുപക്ഷെ കാണാൻ കഴിയാത്ത ക്ലാരിറ്റി ഫോട്ടോയിലും വീഡിയോയിലും മനുഷ്യനെ കാണുന്നുണ്ട്. ഏതിലാ ഫിത്ന കൂടുതലുള്ളത്? അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ചിത്രം നോക്കൽ ജായിസാന്ന് പറഞ്ഞിരുന്നാലേ വിവരം അറിയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനെ കൊണ്ട് തിന്മയിലേക്ക് അവൻ നോക്കിപ്പിക്കും. നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യനായിരിക്കും, കണ്ണ് തിന്മയിലേക്ക് പോകും. ആണിന്റെയും പെണ്ണിന്റെയും നാമുകൊണ്ട് എന്തെങ്കിലും അവൻ ചെയ്യും, പറയും, പിശാച്ച് പറയുമേ അതൊന്നും വലിയ സംഭവമല്ല, നീ പോ അടുത്ത അളവാ. ഇങ്ങനെ ഓരോരുത്തരെയും അവൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരാൾക്ക് അവൻ ഒരു കിരീടം, ഒരു ക്രൗൺ നൽകാൻ പോകുന്നുണ്ട്. അതാരാന്നറിയോ? ഒരുത്തം പറയും, ഇബ്ലീസേ ഞാൻ ഒരു വീട്ടുകാരുടെ ഉള്ളിലേക്ക് കയറി ചെന്നു. നല്ല വീട്ടുകാരാ, ഭാര്യയും ഭർത്താവും മക്കളുണ്ട്. ആ ഭർത്താവിനോട് ഭാര്യയോട് കശപിശ കൂടുന്ന അവസ്ഥയുണ്ടാക്കി രണ്ടുപേരും ശകാരിച്ച് ശകാരിച്ച് പെണ്ണങ്ങ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒഴിവാക്കിത്താ. അപ്പോഴേക്കും അവൻ പറഞ്ഞു, നിന്റെ മൂന്ന് തലാക്ക് ഞാൻ തുല്ലി. ബാഇനായ തൊലാക്ക് സംഭവിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഇനി ആ ഭർത്താവിന് അവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഏതുവരെ അടുത്ത ഒരാള് സ്വമേധയാ കല്യാണം കഴിച്ച്, സ്വമേധയാ അവളുടെ കൂടെ കഴിഞ്ഞ്, സ്വമേധയാ ആ പെണ്ണിനെ ഒഴിവാക്കി, ഇദ്ദ കഴിഞ്ഞിട്ടേ പിന്നെ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹ്. മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഹലാലാക്കി കൊടുക്കുന്ന കരിയർ, അതിപ്പോ ജോലിയാ, പച്ചയായ ഹറാം. ഒരാളൊരു പെണ്ണിനെ മൂന്ന് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തൊലാഖുൻ ബാഇൻ, ബാഇനായ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടെടുക്കാൻ പറ്റൂല. ഒരൊറ്റ വഴിയുള്ളൂ, വേറെ ഒരാൾ അവളെ കല്യാണം കഴിക്കണം. അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ട് വേറെ ഒരാൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിക്കുമ്പോ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് എന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ ആ നിക്കാഹിന്റെ അക്കത് തന്നെ തെറ്റാണ്, അത് തന്നെ ബാത്തുലാണ്, ആ കല്യാണം തന്നെ ശരിയാവില്ല. കല്യാണം കഴിക്കുന്നത് ജീവിതം വരേക്കുമുള്ള ബന്ധമാണ്. എന്നിട്ട് അവരൊരുമിച്ച് ജീവിച്ച് സ്വമേധയാ അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അയാൾ അവളെ തൊലാക്ക് ഒന്ന് ചൊല്ലി എഴുത കഴിഞ്ഞു, അല്ലെങ്കിൽ മൂന്ന് തൊലാക്ക് ചൊല്ലി അതിന്റെ എഴുത കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാൾ മരിച്ചു അങ്ങനെ പണ്ട് വിധവയായി എഴുത കഴിഞ്ഞാൽ ഇയാൾക്ക് അവളെ വിവാഹം ചെയ്യാം, അല്ലെങ്കിൽ പറ്റൂല. അല്ലാതെ ഇടക്ക് നിന്നിട്ടേ ഞാൻ കല്യാണം കഴിച്ച രണ്ടു മാസം നിർത്തിയിട്ട് ഞാൻ പിന്നെ തൊലാക്കല്ലേ തരാം, പിന്നെ നീ കഴിച്ചോണ്ട് തിരിച്ചെടുക്കാം. ഇങ്ങനെ ഹലാലാക്കി കൊടുക്കുന്ന പണി ചെയ്യുന്നവനും അങ്ങനെ ഹലാലാക്കിയിട്ട് സ്വന്തം ഭാര്യയെ സ്വീകരിക്കുന്നവൽ മുഹല്ലല രണ്ടുപേരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് എന്താ പറയുന്നറിയോ?
നീയാണ് ആൺകുട്ടി. ഫയുദിനീഹിമിൻ, പിശാചവനെ അരികത്തേക്ക് വിളിച്ചിട്ട് പറയും, അൻച അൻസ്, നീയാണ് ഏറ്റവും നല്ല പണി ചെയ്തത്, നീയാണ് ഏറ്റവും നല്ല പണി ചെയ്തത്. രണ്ടാളുകളെ വേർപിരിക്കുക, ഭാര്യ ഭർത്താക്കന്മാരെ എന്നേക്കുമായി വേർപിരിക്കുക, മക്കൾ അനാഥമാവുക, അവർക്ക് നോക്കാൻ തർബിയത്ത് കിട്ടൂല. അതായത് ഏറ്റവും വലിയ ഡേഞ്ചർ അതാ. തൊലാക്ക് സംഭവിച്ചാൽ മക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ മക്കളുടെ തർബിയത്ത് ആരാരും ഏറ്റെടുക്കാതെ കുട്ടി വളരെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഉമ്മ പറയുന്നത് കുട്ടീനെ വേദനാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവനോട് ചെയ്യല്ലേ അരുത് എന്ന് ഞാൻ പറയില്ല. വാപ്പ പറയും ഞാൻ എപ്പോഴെങ്കിലല്ലേ കാണുന്നത്, എനിക്ക് അവന്റെ കൂടെ പറയാൻ പറ്റില്ല. സ്നേഹം കൊടുത്ത്, മിഠായി കൊടുത്ത്, വാരിക്കോരി കൊടുത്ത് ഒന്നും അരുത് എന്ന് മക്കളോട് പറയാൻ കഴിയാതെ രണ്ട് വശത്ത് നിൽക്കുന്ന രണ്ടാളുകൾ വലിയ ഫിത്നയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോ ഉടനെ വലു എടുക്കുകയോ, നിൽക്കുന്നവർ ഇരിക്കുകയോ, ഇരിക്കുന്നവൻ കിടക്കുകയോ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങി നടക്ക, എവിടേക്കെങ്കിലും പോവുക, പറയാതിരിക്കുക, ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക. ഇങ്ങനെയൊക്കെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും അവനവന്റെ ദേഷ്യം കടിച്ചിറക്കി നിങ്ങളുടെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മൾ കല്യാണം മാത്രമേ അറിയുന്നുള്ളൂ, നിക്കാഹ് അത് കഴിഞ്ഞ് ഒരാഴ്ച രണ്ട് ഒരു വർഷം രണ്ട് വർഷമാകുമ്പോഴേക്കും തലാക്കിലേക്ക് ചെന്ന് കഴിയുന്ന എത്ര ബന്ധങ്ങളുണ്ട്. ന്യൂ ജനറേഷൻ കല്യാണങ്ങൾ എന്നറിയോ, പക്ഷെ അതിന് ചോറ് വിളമ്പി കൊടുക്കാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല നിക്കാഹുകൾ, നിക്കാഹിന്റെ തലാക്ക് സംഭവിക്കുന്നത്. കല്യാണം അറിയുന്നുള്ളൂ, കോടതി വരാന്തകളിൽ പിന്നെ ഓടുക, എനിക്കവനെ വേണ്ടെന്ന് അവളും, അവളെ എനിക്ക് വേണ്ടെന്ന് ഇവനും. നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയട്ടെ, നിങ്ങൾക്ക് കുടുംബിനികളായി മാറുന്നവരാണ് വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒരു കുടുംബനാഥരായി മാറുന്നവരാണ്. അത് ജീവിതത്തിന്റെ വലിയൊരു സൗഭാഗ്യമാണ്, അത് ജീവിതത്തിന്റെ അടുത്ത ഒരു ഫേസാണ്, അടുത്തൊരു ഘട്ടമാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നാളെ പരലോകത്തേക്ക് പോകുമ്പോ വലതും സ്വാലിഹുന്യദുഉല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ് നിങ്ങളുടെ മരണത്തിന് ശേഷം പോലും നിങ്ങൾക്ക് കൂലി കിട്ടുന്ന പ്രതിഫലമാണ്. അത്തരം ഒരു നന്മയിലേക്ക് മുന്നോട്ട് നയിക്കേണ്ട, മുന്നോട്ട് പോകേണ്ട ആളുകൾ. നിസ്സാര വിഷയങ്ങൾക്ക്, നിസ്സാര വിഷയങ്ങൾ അല്ലാഹും റസൂലും പറഞ്ഞതിനെതിരായി ചെയ്തതിന്റെ പേരിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ ഈഗോ ക്ലാഷുകൾ, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, അവൾ പറയാ എനിക്ക് ആ ചാനൽ കാണാം, അപ്പൊ പറയാ എനിക്ക് ഇത് കണ്ടാ മതി, അവൾ പറയാ ആ റെസ്റ്റോറന്റ് പോകണം, ഇപ്പൊ പറയാ ഈ റെസ്റ്റോറന്റ് പോകണം, അതിന്റെ പേരിൽ അടിപിടി. നിസ്സാര വിഷയങ്ങൾക്ക്, വിവാഹം ചെയ്യുന്നവരെ സ്നേഹത്തോടെ കഴിഞ്ഞ വീടുകളിൽ പുതിയ പെണ്ണായി കയറി വരുന്ന പെണ്ണ് കയറി ചെല്ലുമ്പോഴേക്കും ആ വീടുകളിൽ ഫിത്നയുണ്ടാക്കി ഉമ്മയും മകനെയും വേർപിരിച്ചു. ഞാൻ പറയട്ടെ പെൺകുട്ടികളെ, നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നവരോ കഴിഞ്ഞവരോ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും നോക്കാൻ കടപ്പെട്ടത് അയാളുടെ ഉമ്മയെയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും നോക്കാൻ കടപ്പെട്ടത് നിങ്ങളുടെ ഭർത്താവിനെയാണ്. ഇത് എന്റെ അഭിപ്രായം അല്ലടോ പറയുന്നത്, പുണ്യ നബിയുടെ ഹബീബിന്റെ അവിടുത്തെ തഅലീമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാൻ, ഉമ്മയെ സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കുറയൂല. അല്ല, ഉമ്മയോടുള്ള സ്നേഹമല്ല ഒരു ഭാര്യയോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹമല്ല ഒരു കുട്ടിയോടുള്ള സ്നേഹം, നാട്ടുകാരോടുള്ള സ്നേഹം എന്തും പോലെയാണോ ഭാര്യ മക്കളോടുള്ള സ്നേഹമല്ല, ഇതൊക്കെ വേറെയാണ്. അപ്പൊ ഒരാളെ സ്നേഹിക്കുമ്പോഴേക്ക് ഇപ്പോഴത്തെ കുറഞ്ഞു പോകുന്നു എന്തായി പറയണത്, ആകെ ഒരു ആപ്പിള് കൈ പിടിച്ച് അത് കൊടുത്താൽ പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ച്, ഇത് മനസ്സുകൊണ്ടല്ലേ സ്നേഹം മാതാപിതാക്കളോട് കൊടുക്കുന്നതും ഭാര്യയോടും വീട്ടുകാർ ഓരോരുത്തരോടും അത് വ്യത്യസ്തമാണ്. അത് ഒരിടത്ത് കൊടുത്തു ഇപ്പുറത്ത് കിട്ടാണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അത് കടുത്ത സ്വാർത്ഥതയാണ്, അതോടൊപ്പം അക്ഷമയാണ്, പേഷ്യൻസ്, ക്ഷമ ഉണ്ടായേ പറ്റൂ. ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമ വേണ്ടി വരുമല്ലോ, എത്ര ആളുകൾ നിങ്ങളെ ഹറാസ് ചെയ്യുന്നുണ്ടാവും, എത്ര ചാലഞ്ചുകൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായിരിക്കും, നിങ്ങൾ ആരെങ്കിലും തന്നെ സ്വഭാവം പുറത്തിറക്കും അവിടെ, ക്ഷമിക്കൂലേ, എന്തിന് എന്റെ പണി പോകും അതിന്റെ പേരിൽ അല്ലേ. എങ്കിൽ നിങ്ങളുടെ വീടുകളിലാണ് നിങ്ങൾ ആ സ്വഭാവം കാണിക്കേണ്ടത്. നിങ്ങളൊരു നല്ല മനുഷ്യനാകുന്നത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നല്ല മനുഷ്യരാകുമ്പോഴാണ്. ഇതല്ലേ നമ്മുടെ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം.